ആരെയാ വിളിക്കണത്? അമ്മേ അമ്മേ, ഇതാരാ അമ്മേ വിളിക്കുന്നേ? നിന്റെ അച്ഛനെ അല്ലാതെ ആരെയാ? എങ്ങോട്ടെങ്കിലും പോയ ഒരു പോക്ക് അങ്ങ് പോവും. എനിക്ക് അറിയത്തില്ല, എന്റെ കുഞ്ഞെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അമ്മേ, അച്ഛൻ പോയിട്ട് ഒരുപാട് ദിവസമായി, ഒന്ന് വിളിച്ച് അന്വേഷിക്കമ്മേ. എടാ, ഞാൻ വിളിച്ചോണ്ടിരിക്കല്ലേ, ഫോൺ എടുക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഒരച്ഛനും കൊറേ മക്കളും മനുഷ്യന് സ്വസ്ഥത വരുത്തില്ല. അതെ മോളെ, അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിമാലയത്തിന്റെ ധ്യാനത്തിന് പോകാറുണ്ട്. ചിലപ്പോ അതിന് വല്ലതും പോയതായിരിക്കും. വീട്ടില് മൊത്തം പിള്ളേരാന്ന് പറഞ്ഞ അച്ഛൻ അവരെ രണ്ടുപേരെ അമ്മൂമ്മ എടുത്ത് കൊണ്ടുവിട്ട്. എനിക്കാണെങ്കിൽ ബോർ അടിച്ചിട്ട് പോയാ. നമുക്ക് എന്തായാലും പോയി കളിക്കാം. ചെറുപ്പോ സമയമില്ല. ഞാനൊരു വലിയ വിദേശ പര്യടനത്തിലൊക്കെയായിരുന്നു. നിങ്ങൾ വിചാരിക്കാൻ നിൽക്കുന്നില്ല, നമ്മള് പഴയ പോലെയൊന്നും അല്ല. നമ്മളിപ്പോ കോടീശ്വരന്മാരാണ്, അത് മനസ്സിലാക്കിക്കോണം. കോഞ്ഞാട്ടേന്ന് പുതിയ സാധനം വന്ന് കാണും. കോഞ്ഞാട്ടേന്ന് പുതിയ സാധനം? അപ്പൊ ഒരാടന്ന് കയറി. എടാ, ഇത് കോഞ്ഞാട്ടേന്നുമല്ല, ഇതൊക്കെ വെൺപൻ സെറ്റപ്പാണ്. എടാ, നീ ഒരു കോടീശ്വരന്റെ മോനാണെന്ന് ഇപ്പോഴേ അഭിമാനിച്ചോടാ, അഭിമാനിച്ചോ. അയ്യേ, ഒരലുക്കുലുത്ത് പാൻറ്റും ഒരു അവിഞ്ഞ ടീഷർട്ടും എങ്ങാണ്ടൊന്ന് കടം മേടിച്ചൊരു കോട്ടും ഒരു കൂതറ കൂളിംഗ് ഗ്ലാസ്സും ഒരു പട്ടിയുടെ നാക്ക് പോലത്തെ ഒരു രണ്ട് റബ്ബർ ഏരിപ്പും ഒരു കോടീശ്വരൻ ഇറങ്ങിയിരിക്കുന്നു. എടീ, ഈ കോടീശ്വരന്മാർക്കെന്ന് പറഞ്ഞത് ഇതുപോലെയൊക്കെയാണ്. കോടികൾ വരുമാനം ഉണ്ടാക്കുന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞത് ഇതുപോലെയൊക്കെയാണ്. ഏ, ഇതാണ് വിനയ്, മനസ്സിലായോ? പിന്നെ എല്ലാടാ മോനെ. അതെ, നീ ഇങ്ങോട്ട് വാ, കുറേ വലിയ വലിയ കഥകൾ പറയാനുണ്ട്. വാടാ അങ്ങോട്ട്, പെട്ടെന്ന് വാ, കഥ കേട്ട് ബോറടിക്കാനുള്ള. നമസ്കാരം, പ്രധാന വാർത്തകൾ. തവളക്കുഴിയിൽ പുരാവസ്തുക്കളുടെ വൻ ശേഖരം. മഹേന്ദ്രൻ തവളക്കുഴി എന്നയാളുടെ വീട്ടിൽ പുരാവസ്തുക്കളുടെ ഒരു വൻ ശേഖരം കണ്ടെത്തിയിരിക്കുകയാണ്. നാട്ടുകാരും രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എന്ന് വേണ്ട നാട്ടിലുള്ള സകലരും ഈ അത്ഭുതം കണ്ട് വായ പൊളിക്കാൻ വേണ്ടി മഹേന്ദ്രൻ തവളക്കുഴിയുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. പണ്ട് യേശു ക്രിസ്തു കാനായില് നമ്മുടെ വീഞ്ഞ് ഉണ്ടാക്കിയില്ലേ, അന്ന് വീഞ്ഞുണ്ടാക്കിയ പാത്രമാണ് താണ്ട ചെയ്ത്, കണ്ട, ഇതിലാണ് അന്ന് വീഞ്ഞുണ്ടാക്കിയത്. എന്തോ, അയ്യോ, അന്ന് 5000 പേര് വന്ന ചടങ്ങല്ലായിരുന്നു, അന്ന് മൊത്തം ആൾക്കാർ മൊത്തം അടിച്ച് തീർത്തായിരുന്നു അത്. ഇനി വേറൊരു സാധനമുണ്ട് കേട്ടോ താണ്ടേ. ഇത്, ഈ സാധനം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് മുഹമ്മദ് നബിയുടെ വിളക്കാണ്. അന്ന് പണ്ട് ഉപയോഗിച്ചിരുന്നൊരു വിളക്കാണ്. അതുകൊണ്ട് ഇതിലേ കൂടെ നമുക്ക് താണ്ടെ എണ്ണ ഒഴിച്ചിട്ട് താണ്ടെ ഇവിടെ ഇങ്ങനെ തിരി വെച്ച് കത്തിക്കാം. അങ്ങനത്തെ ഒരു അത്ഭുത വിളക്കാണ് കേട്ടോ. ഏ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടാവത്തില്ല. ആ, അയ്യോ, വേണമെങ്കിൽ ഒന്ന് തൊട്ടോ കേട്ടോ, അത്രയും ഭക്തിസാന്ദ്രമായിട്ടുള്ള സാധനങ്ങളല്ലേ. ആ, മഹീന്ദ്രൻ തവളക്കുഴി, തവളക്കുഴി മഹീന്ദ്രൻ, നാളത്തെ നാടിന്റെ മുതൽക്കൂട്ട്, ഇന്നത്തെ തട്ടിക്കൂട്ട്, മഹീന്ദ്രൻ തവളക്കുഴി. പാസ്പോർട്ട് ഇല്ലാതെ ലോക പര്യടനം നടത്തി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ലോകത്തെ ആദ്യ മനുഷ്യൻ മഹീന്ദ്രൻ തവളക്കുഴി. ചൊവ്വയിലെ വെള്ളം, ചന്ദ്രനിലെ കല്ല്, സൂര്യനിലെ തീ, എല്ലാം സ്വന്തമായുള്ള മഹീന്ദ്രൻ തവളക്കുഴിയുടെ രമണീയ പുരാവസ്തു ശേഖരം കാണാൻ നാട്ടിലുള്ള എല്ലാ കോടീശ്വരന്മാരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ഞാൻ വളരെ കൗതുകകരമായ, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള, ലോകത്തെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ സംഭവത്തിന് സാക്ഷിയായിരിക്കുകയാണ്. പുരാവസ്തു ശേഖരണത്തിൽ ഇന്ന് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് ഇന്നുവരെ ഇതുപോലുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതും നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം, അത് ഒരു മലയാളിയാണ്, മിസ്റ്റർ മഹീന്ദ്രൻ കഞ്ഞിക്കുഴി. അദ്ദേഹവുമായിട്ട്, സോറി, തവളക്കുഴി, മിസ്റ്റർ തവളക്കുഴി, ഈ ബൃഹത്തായ ഒരു ശേഖരണം ഈ ലോകമെമ്പാടും കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരാളാണ് താങ്കൾ ഇപ്പോൾ. ഇതിൻ്റെ പിന്നിൽ, ഈ ശേഖരണത്തിൻ്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിളിംഗ് ഉണ്ട്. താങ്കൾ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സാധനങ്ങളൊക്കെ ശേഖരിച്ചത്. ഇതിന് എങ്ങനെയാണ് ഈ കളക്ഷൻ നടത്തിയതെന്ന് ഒന്ന് അറിയാനായിട്ടുള്ളൊരു കൗതുകം എല്ലാവർക്കും ഉണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? അതായത്, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വേൾഡ് ടൂറിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൂറിൽ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റിൻ്റെ തൊട്ടടുത്ത സീറ്റിൽ കുലീനയായിട്ടുള്ളൊരു സ്ത്രീ വന്നിരുന്നു. ഞാൻ നോക്കുമ്പോൾ, സത്യത്തിൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ ഞെട്ടും, അത് മറ്റാരുമല്ല, ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു. മൈ ഗോഡ്, എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ
ഗായ്സ്, ബ്രിട്ടീഷ് രാജ്ഞിയാണ് അദ്ദേഹത്തിന്റെ സമീപം ഇരുന്നത്. ഓ, എന്നിട്ട് എന്നിട്ട് എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ വിശ്വസിച്ചില്ലേ പറ്റും. എന്നിട്ട് പക്ഷെ അവരെന്റെ മുഖത്ത് നോക്കി, വളരെ സാധാരണയായ ഒരു സ്ത്രീയെ പോലെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എടാ മോനെ നീ എവിടെ പോണ്ട എന്ന് ചോദിച്ചു. സത്യം എനിക്ക് പേടിയാണ്, അവരോടൊക്കെ എങ്ങനെ എന്താ പറയാന്ന് പോലും അറിയത്തില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, അമ്മജി ഞാൻ കുറച്ച് പുരാവസ്തുക്കളെയൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, കുറച്ച് പുരാവസ്തുക്കൾ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ മുഖത്ത് അതിശയത്തോടെ നോക്കി പെട്ടെന്ന് തന്നെ ആ ഫ്ലൈറ്റ് അവരവിടെ ബെല്ലടിച്ചങ്ങ് നിർത്തി, അടുത്ത സ്റ്റോപ്പിൽ നിർത്തി. എൻ്റെ അടുത്ത് പറഞ്ഞിടാ മോനെ എൻ്റെ കൂടെ ഇറങ്ങി വടാന്ന് പറഞ്ഞു. അയ്യോ അമ്മജി പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയല്ലേ, ഞാൻ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അങ്ങനെ അവരവിടുത്തെ ഒരു വലിയ മ്യൂസിയത്തിൽ ചെന്നിട്ട് അവിടെ ഉള്ള കുറേ പുരാവസ്തുക്കളെല്ലാം കൂടെ കെട്ടിപ്പോയി എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ തോന്നി. മൈ ഗോഡ്, വാട്ട് എ ലക്കി മാൻ യു ആർ. അതെ അതെ അതെ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റംസ് ഒന്ന് പറഞ്ഞുതരാമോ, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഐറ്റംസ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇപ്പൊ താങ്കൾ ഇരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു കട്ടില്, ഇതെന്താണെന്നാണ് താങ്കളുടെ വിചാരം? ഇത് ഒരു കട്ടില്? അല്ല, ഇത് സാധാരണ ഒരു കട്ടിലല്ല. ഇത് പണ്ട് ടിപ്പു സുൽത്താൻ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വന്ന് മയങ്ങാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു കട്ടിലാണ്. മൈ ഗോഡ്, ടിപ്പു സുൽത്താൻ! ടിപ്പു സുൽത്താന്റെ കട്ടിലാണ്. ഗായ്സ് കേട്ടോ, ടിപ്പു സുൽത്താൻ ഉച്ച കഴിഞ്ഞ് മയങ്ങുന്ന ഒരു കട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്താ അത്ഭുതം! അതെ അതെ, തീർച്ചയായിട്ടും ഭയങ്കര അത്ഭുതം. ഇതൊക്കെ ആരും വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതിൽ ഒന്ന് തൊടാനോ ഇരിക്കാനോ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഒരുപാട് പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അവിടെയാണ് അദ്ദേഹം അവിടെ വാള് വെക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഓ, ഇവിടെ ഒരു ഹോള്. ഓ, അത് ശരി. ഇവിടെ മാത്രമേ വാള് വെക്കാറുള്ളൂ. ആര് പറഞ്ഞു? അവിടെ മാത്രമല്ല, ഇവിടെ മൊത്തം വാള് വെക്കാറുണ്ട്. എന്റെ മോന, വാടാ കേറി. ഇവിടെ ആര് വിളിച്ചു കഴിഞ്ഞാ? സത്യം പറഞ്ഞ ഫാമിലിയുടെ സപ്പോർട്ട് ഇതിന്റെ പിന്നിലുണ്ട് അല്ലേ? ഏത് കാര്യത്തിനായിരുന്നാലും ഗായ്സ്, ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫാമിലി കൂടെ നിന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ലോക പ്രശസ്തനാക്കാൻ കഴിഞ്ഞത്. വളരെ ഞെട്ടലുണ്ടാക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും. അയ്യോ, ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് ഞെട്ടുന്നു. എന്നാലും ഏറ്റവും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം പിന്നെ ഇവിടെ അതല്ലേ ഉള്ളൂ. അതേ, ഇവിടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് കണ്ടോ. ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഒരു സാധാരണ സാധനമല്ല. ഇത് കാണുമ്പോൾ ഒരു ജെട്ടി, പക്ഷെ ഇത് ആരുപയോഗിച്ചിരുന്ന ജെട്ടിയാണെന്ന് അറിയോ? ഇത് ഉപയോഗിച്ചത് നമ്മുടെ ഡിങ്കൻ ഉപയോഗിച്ചിരുന്ന ജെട്ടിയാണ്. അദ്ദേഹം ഈ ആപത്തിൽ നിന്നൊക്കെ ആൾക്കാരെ രക്ഷിച്ചിരുന്ന ഒരു ജെട്ടിയാണ്. ഓ, അത് ശരി. പക്ഷെ ഇപ്പോഴും അത് പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അത് ഡിങ്കൻ ഇത് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നല്ല, ഡിങ്കന്റെ ജെട്ടി അവിടെ വെച്ചേര്. ഇതോ, ഇത് ഡിങ്കന്റെ ജെട്ടി ഒന്നുമല്ല. ലച്ചു ഉണ്ടായപ്പോൾ എൻ്റെ അമ്മ കൈകൊണ്ട് തുന്നിത്തന്നതാ. അവിടെ കാല് പോലും കയറിയില്ല എന്നുള്ളത് സത്യം. എന്നാലും അവർ കഷ്ടപ്പെട്ട് തുന്നിയെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചതാ. നിന്റെ അച്ഛൻ ഇത് ഡിങ്കൻ്റെ ആക്കിയോ? അപ്പോൾ അതും പോയി. ഇതും ഇതെന്താണ്, ഇതിനെ പറ്റി പറയാനുള്ളത്? അയ്യോ, ഈ വാളിൻ്റെ കഥ ഒന്നും പറയാതിരിക്കുന്നതിന് പേര്, ഓഹോ, നമ്മുടെ പഴയ നമ്മുടെ ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തിക്കൊന്ന വാള് എന്ന് പറയുന്ന ഇതാണ്. മൈ ഗോഡ്, ഇത് കണ്ടില്ലേ? ചക്കരൊക്കെ പോലെ ഒട്ടിയിരിക്കുന്ന ഒക്കെ ബാഹുബലിയുടെ ചോരയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ നാല് സൈഡിലും ഭയങ്കര മൂർച്ചയാണ്, ഭയങ്കര ഷാർപ്നെസ് ഉള്ള ഒരു ഇതാണ്. ഇത് തുടരുത് കേട്ടോ, അത് മുറിയും. പിന്നെ നമ്മളൊരു പ്രത്യേക ലൈനിലിട്ട് ഇതിന്റെ മൂർച്ച കളയാൻ വേണ്ടിട്ട് നോക്കിയിട്ട് നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു മേക്കിംഗ് ആണ്. അങ്ങ് ലോകപ്രസിദ്ധനായി കഴിഞ്ഞു. അപ്പോൾ ഒരു ഐറ്റം കൂടെ എന്തെങ്കിലും ഒന്നുകൂടെ കാണിക്കാമല്ലോ. താങ്കളുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലത് ഏതാണ്, അത് എന്തെങ്കിലും ഒന്നുകൂടെ കാണിക്കാമോ? ആ പിന്നെന്താ മറ്റൊന്നും ഞാൻ, അയ്യോ അത് പുരാവസ്തു, ഇത് വൈഫിന്റെ ഹെൽമെറ്റാണ്. ബാഹുബലിയുടെ ബ്ലഡ്. അയ്യോ, ഇത് വളരെ വിശിഷ്ടമായ ഒരു സാധനമാണ് കേട്ടോ, വളരെ അത്ഭുതം നിറഞ്ഞൊരു സാധനമാണ്. ഈ ആപ്പിൾ കണ്ടില്ലേ, ഏദൻ തോട്ടത്തിൽ ആദവും ഹൗവയും കടിച്ച ആപ്പിളാണ്. ഇതില് ഇവിടെ നമ്മുടെ ഹൗവയാണ് കടിച്ചേക്കുന്നത്. ഇത് വലിയ കടിയുണ്ടല്ലോ, ഇത് ആദം കടിച്ച കടിയാണ്. ഇത് എങ്ങനെ സാധിക്കുന്നു? ഇതിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ സാമ്പത്തിക ബാലൻസ് എങ്ങനെയാണ്? താങ്കൾ വാങ്ങുന്നു, ചിലപ്പോൾ കൊടുക്കുന്നു, ചിലർ വന്ന് വാങ്ങിച്ച് ഡോളർ തന്നു വാങ്ങുന്നു, എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കുക? അതായത് നമ്മുടെ പൂർവികന്മാർ പരമ്പരാഗതമായിട്ട് ഒരുപാട് സ്വത്തുക്കൾ ഇതിനെ കൂട്ടി ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ആര്? നാട്ടുകാർ. ഞാൻ അവരെ എന്നൊക്കെ ഇങ്ങനെ മേടിക്കും. അത് പ്രേക്ഷകർക്ക് ക്ലിയറായി. പിന്നെ നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട്, ഒരു നിയമമുണ്ട്.
പുരാവസ്തു ആയിരുന്നാലും നിധി ആയാലും കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയാണ്. അങ്ങനെ അറിയിക്കാതിരുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, അതിന്റെ ഒരു യാതൊരു കാര്യമില്ലെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് അപ്പുറത്തെ റൂമില് നമ്മളെ ഡി ജി പി ഒരു വലിയ നേതാവ് പാഞ്ചാലിയുടെ അക്ഷയ പാത്രത്തിൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ല ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഞാൻ നേരത്തെ വന്നതല്ലേ. അയ്യോ, നിങ്ങൾ നേരത്തെ ഇന്റർവ്യൂവിന് വന്ന ആൾക്കാരല്ലായിരുന്നോ? ആ ഇന്റർവ്യൂവിന് ഒക്കെ വന്നു. ഇനിയുണ്ടോ ഇന്റർവ്യൂ? ഉണ്ട്. ഒന്നും പറയണ്ട, നേരത്തെ ഇന്റർവ്യൂ ചെയ്തതൊക്കെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. നീ ഇവിടെ കുറെ ആക്രി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നതായിട്ട് ക്രൈംബ്രാഞ്ചിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. ആക്രി സാധനങ്ങളാ എന്റെ പൊന്നു സാറ, ഇതൊക്കെ പുരാവസ്തുക്കളാണ്, എനിക്ക് ബ്രിട്ടീഷ് രാജ്ഞി എന്ന സാധനങ്ങളാണ്. കൂത്താട്ടുള്ളത് ആക്രി കച്ചവടം ചെയ്യുന്നത് രമണി എങ്ങനെയാടാ ബ്രിട്ടീഷ് രാജ്ഞിയായത്? എന്റെ പൊന്നു സാറേ, ഇതൊന്നും ഈ പറഞ്ഞ കണക്ക് സാർ വിചാരിക്കുന്ന പോലെ ആക്രി സാധനങ്ങളൊന്നും അല്ല. ഇതൊക്കെ നല്ല പുതു പുത്തൻ പുരാവസ്തുക്കളാ, രജിസ്ട്രേഷൻ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നീയേ ആ പാവപ്പെട്ട സ്ത്രീയുടെ നിന്ന് കുറെ ആക്രി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കാശ് കൊടുക്കാതെ മുങ്ങിയെന്നറിഞ്ഞു? ക്രൈംബ്രാഞ്ചിൽ നിന്ന് നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. പാ മധു, നീ ഇതൊന്നും കണ്ട് വിഷമിക്കരുത് കേട്ടോ. ഇതൊന്നും കണ്ടിട്ട് നീ വിഷമിക്കരുത്, ഇതൊക്കെ കള്ള കേസാണ്. അതുപോലെ വാച്ചു കരയരുത് കേട്ടോ, കരയരുതേ, വിഷമിക്കരുത്, അച്ഛൻ തിരിച്ചു വരും കേട്ടോ. ആ എന്റെ പൊന്നു സാറേ, ഇതൊക്കെ കള്ളക്കേസാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതെന്നൊക്കെ ഞാൻ ചുമ്മാ ഊരി പോരും, എവരിത് തെളിയിക്കിട്ട്. ഇത് ഞാൻ കുറ്റക്കാരനാണെന്ന് ഇവർ ഈ കേസ് തെളിയിച്ചാ ഞാൻ ഇതിലെ കൂടെ അയക്കണ്ടല്ലേ. തുണിയില്ലാണ്ട് നടക്കും, തുണിയില്ലാണ്ട് ഞാൻ ഇതിലേ നടക്കും. നോക്കിയോ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ തുണിയില്ലാണ്ട് അങ്ങനെ നടന്ന ഞാനും എൻ്റെ ചെറുക്കനും കൂടെ നിങ്ങളെ പിടിച്ച ആദിമ മനുഷ്യനാണെന്ന് പറഞ്ഞ് അങ്ങ് വിൽക്കും. അങ്ങനെങ്കിൽ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. കൊതു ഓരോരോ ഉടായ്പും കൊണ്ട് ഇറങ്ങിയത്. അയ്യോ എന്നെ പൊന്നു സാറേ, എന്നെ അറസ്റ്റ് ചെയ്തോ, വേഗം തന്നെ അറസ്റ്റ് ചെയ്തോ.